മലമ്പുഴയിലെ വോട്ട് കച്ചവട വിവാദം കൊഴുക്കുകയാണ്. ബിജെപിക്ക് യുഡിഎഫ് സ്ഥാനാർത്ഥി എസ് കെ അനന്തകൃഷ്ണൻ 10,000 വോട്ട് വിറ്റെന്നാണ് ഭാരതീയ നാഷണൽ ജനതാദൾ നേതാവ് അഡ്വക്കേറ്റ് ജോൺ ജോണിന്റെ ആരോപണം. എന്നാൽ മനോനില തെറ്റിയ ജോൺ ജോണിനെ ഡോക്ടറെ കാണിക്കണമെന്നായിരുന്നു യുഡിഎഫ് സ്ഥാനാർത്ഥി എസ് കെ അനന്തകൃഷ്ണന്റെ പ്രതികരണം. ഹരിപ്പാടും പുതുപ്പള്ളിയിലും ജയിക്കാനാണ് മലമ്പുഴയിൽ കോൺഗ്രസ് ബിജെപിക്ക് വോട്ട് വിറ്റതെന്ന് മന്ത്രി എ കെ ബാലനും ആരോപിച്ചു. കാശുകൊടുത്ത് വോട്ട് വാങ്ങേണ്ട സ്ഥിതി ബിജെപിക്കില്ലെന്ന് എൻഡിഎ സ്ഥാനാർത്ഥി സി കൃഷ്ണകുമാർ വ്യക്തമാക്കി. വോട്ട് കച്ചവട വിവാദത്തിൽ ഇന്നത്തെ ആദ്യ ആരോപണം ഉന്നയിച്ചതാ മന്ത്രി എ കെ ബാലൻ. ഇപ്പൊ 2016 തെരഞ്ഞെടുപ്പിൽ മലമ്പുഴ അസംബ്ലി മണ്ഡലം 20,000 വോട്ടാണ് കോൺഗ്രസ് ബിജെപിക്ക് തിരിച്ചു കൊടുത്തത്. ബാലന്റെ ആരോപണത്തിന് പിന്നാലെ യുഡിഎഫ് ഘടകകക്ഷിയായ ഭാരതീയ നാഷണൽ ജനതാദൾ നേതാവ് അഡ്വക്കേറ്റ് ജോൺ ജോൺ വിമർശനം കുറച്ചുകൂടി കടുപ്പിച്ചു. ഞങ്ങൾ എത്രയെല്ലാം നിരീക്ഷിച്ചിട്ടും ഞങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത് അവിടെ വോട്ട് കച്ചവടം നടന്നിട്ടുണ്ട്. അത് പാവം നിരപരാധികളെ കോൺഗ്രസുകാർക്ക് അതിനകത്ത് പങ്കിടും. പലതരം കള്ളത്തരങ്ങളിൽ കൂടിയിട്ടാണ് അത് നടപ്പിലാക്കിയെടുത്തിരിക്കുന്നത്. ഇക്കുറി കോൺഗ്രസ് 3 സ്ഥാനത്ത് എത്തുമെന്ന് മാത്രമല്ല, ഞാൻ ഭയപ്പെടുന്നത് കൃഷ്ണകുമാർ ജയിച്ചു പോയി കളയുമോ എന്നുള്ള ഭയം പോലും എൻ്റെ മനസ്സിലുണ്ട്. എൽഡിഎഫ് ആരോപണം ശരിവെക്കുന്ന തരത്തിലായിരുന്നു യുഡിഎഫ് നേരത്തെ മലമ്പുഴയിൽ സ്ഥാനാർത്ഥിയായി നിശ്ചയിച്ചിരുന്ന അഡ്വക്കേറ്റ് ജോൺ ജോണിന്റെ പ്രതികരണം. തരംതാണ ആരോപണങ്ങൾ ഉന്നയിക്കുന്ന ജോൺ ജോണിന് സമനില തെറ്റിയെന്നും പ്രവർത്തന മികവ് കണ്ട കച്ചവടം പൊളിഞ്ഞതിലുള്ള വിഷമമാണ് ജോൺ ജോണിന്റേതെന്നും യുഡിഎഫ് സ്ഥാനാർത്ഥി എസ് കെ അനന്തകൃഷ്ണൻ. അങ്ങനെ 4 പോലും മലമ്പുഴ നിയോജക മണ്ഡലത്തിൽ ഇല്ലാത്ത ഒരു പാർട്ടിക്ക് സീറ്റ് വേണം എന്ന് പറഞ്ഞ് നേതൃത്വത്തിൻ്റെ അടുത്തും യുഡിഎഫിൻ്റെ അടുത്തും സംസ്ഥാന നേതാക്കളുടെ അടുത്തും പറയുന്നതിൻ്റെ ഉദ്ദേശം എനിക്ക് നിങ്ങൾക്കൊക്കെ മനസ്സിലാകാം. ഇരു മുന്നണികളിൽ നിന്നുമുള്ള അസംതൃപ്തരുടെ വോട്ട് കിട്ടിയെന്നും വോട്ട് കച്ചവടമല്ല നടന്നതെന്നും ബിജെപി സ്ഥാനാർത്ഥി സി കൃഷ്ണകുമാറും പറഞ്ഞു. മലമ്പുഴയുടെ ഇത്രയും കാലമായിട്ടുള്ള വികസന മുരടിപ്പിന് പരിഹാരമായിട്ട് ബിജെപി എൻഡിഎ ജയിക്കണമെന്ന് ആഗ്രഹിക്കുന്ന വലിയൊരു വിഭാഗം ആളുകളുണ്ട്. അത്തരം ആളുകൾ ഇത്തവണ പാർട്ടി നോക്കാതെ രാഷ്ട്രീയ വ്യത്യാസം നോക്കാതെ ഇത്തവണ ബിജെപിക്ക് എൻഡിഎക്ക് അനുകൂലമായി വോട്ട് രേഖപ്പെടുത്തി. ശ്രീജിത് ശ്രീകുമാരൻ, 24, പാലക്കാട്.